നമസ്കാരം. ടീം ജനകീയത്തിന്റെ വീട്ടിലെ താരം ഇന്നത്തെ ചേർന്നിരിക്കുന്നത് വരയുടെ കൂട്ടുകാരനെ തേടിയാണ്. എം എസ് പ്രമോദ്, തിരുവനന്തപുരം ജില്ലയിലെ അരുവിപ്പുറം സ്വദേശി എം എസ്. എന്റെ ബാല്യകാല സുഹൃത്ത് എം എസിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. അതെ, വർക്കൊക്കെ നമ്മുടെ ഈ കൊറോണ എന്നുള്ള ആ ഒരു ദുഃഖം മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് വർക്കൊക്കെ ഉണ്ട്, സുഖമായിട്ട് പോകുന്നു. ശരി, അതാണ് നല്ലത്. നമ്മൾ എന്തില്ല എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറം നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഒരാശയം, ഒരു കലാകാരൻ മാത്രമേ ശരിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. അതെ അതെ, ശരി. കലാകാരൻ പ്രമോദ് എനിക്ക് ഏകദേശം ഒരു 10-30 വർഷത്തെ പരിചയം ഉണ്ട്. അതെ അതെ അല്ലേ, കൊച്ചിലെ നമ്മളെ കൊച്ചിലെ ബാല്യകാല സുഹൃത്ത് എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോഴും വരയ്ക്കുമായിരുന്നു, ചെറിയ ചെറിയ സ്കൂളിലത്തെയൊക്കെ ചെറിയ ചെറിയ വരകളുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ഉള്ള ചെറിയ സമ്മാനങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടുമ്പോൾ ടീച്ചർമാരുടെ ഒക്കെ ഒരു പ്രോത്സാഹനം, അങ്ങനെ അങ്ങനെയാണ് വരച്ച് വന്നത്. മാരായപ്പ സ്കൂളിൽ 95-93 ആദ്യ സമ്മാനം കിട്ടുന്നത് അവിടെ തന്നെ. അതെ, ആദ്യ സമ്മാനം നമ്മളെ മനസ്സ് അറിഞ്ഞ് കിട്ടുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുക്ക ഒരു കൊച്ചു കോവിലുണ്ട്, ഒരു ഗുരുമന്ദിരം 3969 നമ്പർ ശാഖ ഉണ്ട്. അവിടത്തേക്ക് അവിടുത്തെ പാവപ്പെട്ട കുറെ ആൾക്കാർ വന്നിട്ട് ഒരു ഗുരുദേവൻ്റെ പടം വരച്ച് തരണമെന്ന് പറയും. ഈ പെയിൻ്റ് എന്താണ്, വര എന്താണെന്ന് അറിഞ്ഞുകൂടാതെ അവർ പടവും തന്ന് അങ്ങനെ ആദ്യമായിട്ട് ചെന്ന് മനുഷ്യനെ വരയ്ക്കുന്ന കളറുണ്ടോ എന്ന് ചോദിച്ചൊരു കടയിൽ ചെന്ന് വാങ്ങിച്ച് അങ്ങനെ ഒരു നമ്മളെ പ്രാഥമിക വർണ്ണങ്ങൾ മാത്രം വെച്ച് ഒരു ഗുരുദേവൻ്റെ പടം വരച്ചു. അവിടെ ആ നാട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ അത് തന്നെയാണ് ഒരു ഏകദേശം ഒരു 10 വർഷം വരെ ആ പടത്തിനെയാണ് ആൾക്കാരെല്ലാം പൂജിച്ചത് അത് വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് പൂജിച്ച്. പിന്നെ ആ കുറേ വർഷം കഴിഞ്ഞാണ് പിന്നെ അവിടെ ഒരു ഗുരുമന്ദിരം വെച്ച് അങ്ങനെ അവിടെ ഒരു പ്രതിമയൊക്കെ വന്ന് അങ്ങനെ ഒരു തുടക്കം അവിടെ നിന്നാണ്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ആദ്യമായിട്ട് വരച്ച് അവിടുത്തെ ഒരു അന്നത്തെ ഒരു വാർഡ് മെമ്പർ ആദ്യമായിട്ട് ഒരു ചെറിയ ട്രോഫി തന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ആദ്യത്തെ സമ്മാനം കിട്ടും. ശരിക്കും കലാകാരന് മാത്രം കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേക കഴിവാണ് ലോക ജനങ്ങൾ ആരാധിക്കുന്ന പലതും കലാകാരന്റെ സൃഷ്ടിയായിട്ട്. അതൊരു ശരിക്കും അരുവിപ്പുറത്ത് അരുവിപ്പുറം പോലെ പ്രശസ്തമായ ഒരു സ്ഥലത്ത് ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഗ്രാമപ്രദേശ കലാപ്രവർത്തനം നടത്തുന്ന പ്രമോദിന് ചേർത്ത് വയ്ക്കാൻ അത്തരം അനുഭവങ്ങൾ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഈ ആർട്സ് ക്ലബ് രംഗത്തൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അതുകൊണ്ടുണ്ടായിരുന്നു നമ്മുടെ അയിരുവിലൊക്കെ പ്രകാശധാര അങ്ങനെ ആർട്സ് ക്ലബ്ബ്, പിന്നെ ഗുരുദേവ നഗർ പൗരസമിതി ഇങ്ങനെ അതിലൊക്കെ പ്രവർത്തിച്ച് കേരളോത്സവം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ ഗ്രാമപ്രദേശത്തായതുകൊണ്ടാണ് ഈ പ്രമോദ് അല്ലെങ്കിൽ പ്രമോദിനെ പോലെ എന്നെ പോലെയൊക്കെയുള്ള ഒരു കലാകാരന്മാരുടെ ഒരു ശരിക്കും സ്റ്റാർട്ടിങ് എന്നുള്ളത് കേരളോത്സവം. ഇന്നത്തെ തലമുറ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു? ഇന്നത്തെ തലമുറ കേരളോത്സവം പിന്നെ അത് ഒരു പദവിക്കും അവർക്കൊരു പദവിക്കും എന്നാൽ കുറച്ച് കുട്ടികൾ പങ്കെടുക്കുന്നു, കലാകായിക പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഈ സംരംഭം നാട്ടുകാർക്ക് നല്ല രീതിയിൽ പിന്നെ പ്രയോജനപ്പെടുത്താൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ നല്ല ഒരു ചടങ്ങിന് വേണ്ടി മാത്രം നടത്തപ്പെടുന്ന ഒരു സംഭവമായിരുന്നു മുൻകാലങ്ങൾ. ഇനിയും അങ്ങനെ ഇതായുള്ളൂ, ഇനി ഇനിയുള്ള സമയങ്ങളിൽ എങ്ങനെയെന്ന് അറിയില്ല. അങ്ങനെ ശരിക്കും കലാകാരന്മാരെയും അല്ലെങ്കിൽ കലാസൃഷ്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മണ്ണാണ് അരുവിപ്പുറം, അതിനൊപ്പം ആയിൽ. ആയിൽ നിന്നുള്ള കലാരംഗത്തേക്കുള്ള പ്രവർത്തനത്തെ കുറിച്ച് ആയിൽ നമുക്ക് അത് എന്താ അവിടെയും ഇതുപോലെ കലാകാരന്മാരൊക്കെ ഉഴുത് മതിച്ചിട്ട മണ്ണാണ്. അവിടെയൊക്കെ നമ്മൾ പിന്നെ ഇറങ്ങിപ്പോകുമ്പോൾ അതിനുള്ള പരിഗണന കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ഒരു എന്താ ഗ്രാമീണത ആ സ്ഥലം ആയാലെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഗൾഫിൽ പോയിരുന്നാലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയിരുന്നാലും ഈ മനസ്സിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ ഈ ഗ്രാമം ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ ആയാലും അരുവിപ്പുറം ഇങ്ങനെയൊക്കെ ഉള്ള. ആയാലും 2000s ആണെന്ന് തോന്നുന്നു പ്രമോദ് ഒരു പാട്ട് എഴുതിയായിട്ട് എനിക്ക് ഓർമ്മിക്കുന്നു. ആ ഉണ്ട്, ഒരു പാട്ട് എഴുതി 2000s.
ഒരു 2002 തന്നെ നമ്മുടെ പിന്നെ പ്രശസ്ത സിനിമാ താരം ലതികാ ദേവി ആലപിച്ച ഒരു ഗാനം, അത് നാലുപേര് നോക്കും. അത് ണങ്ങൾ അലങ്കാരമാക്കി ആയിൽ അമരുന്ന ജഗദംബിക, ഗുരുദേവൻ പോലും നിൻ മുഖകാന്തിയിൽ മുങ്ങി കവിതകൾ എഴുതിയ കമലാംബിക എന്നാണ് തുടങ്ങുന്നത്. ആയയിലെ അമ്മയെ കുറിച്ച് ഇരുനാഗ പണങ്ങൾ അലങ്കാരമാക്കി ആയയിൽ അമരുന്ന ജഗദംബിക എന്ന. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഈ ഗുരുദേവൻ പോലും നിൻ മുഖകാന്തിയിൽ നിന്നുള്ളപ്പം ഗുരുദേവൻ ആ ക്ഷേത്രത്തിൽ വന്ന് ഗുരുദേവനെ ഒരു ആരാധിച്ചു മറ്റ് എല്ലാ വിഗ്രഹങ്ങളും എടുത്ത് കളയാൻ പറഞ്ഞിട്ടുണ്ട്. മിന്നതാണ്ടെന്ന് പറഞ്ഞാൽ ആയൽ വന്ന് ഈ വിഗ്രഹത്തിന്റെ അഴക് കണ്ടപ്പോൾ ഇത് ഇവിടെ ജനങ്ങൾ പൂജിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി ആ ഒരു സംഭവം മനസ്സിൽ കിടന്ന് ഈ ക്ഷേത്രവും ഗുരുദേവം എല്ലാം കൂടി ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ എഴുതി ഒരു പാട്ടാണ്. അത് നല്ല അതുപോലെ അങ്ങനെ ഒരു നല്ലൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നീട് തുടർന്നങ്ങോട്ട് പാട്ട് പിന്നീട് ഈ ഗാനമേള സ്റ്റേജുകളിലൊക്കെ പാടാൻ വേണ്ടിയുള്ള പാട്ടുകളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് കാസറ്റ് ഈ നമ്മളെ ഈ ക്ഷേത്രത്തിൽ എഴുതില്ലെങ്കിൽ മറ്റു തോട്ടക്കാട് ശ്രീകാര് തോട്ടക്കാട് ക്ഷേത്രത്തിൽ ഞാൻ എനിക്കൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഓർമ്മയുണ്ട്? എനിക്ക് ഓർമ്മയില്ല. പഴമല ദേവി അങ്ങനെ ഒരു പാട്ട് എഴുതിന്നിട്ടുണ്ട്. സാഗര ഗാനമേളയാണെന്ന് തോന്നുന്നു. ഒരു ഗാനമേളയ്ക്ക് എഴുതി ഇങ്ങനെ ശരിക്കും പാട്ടുകൾ നമ്മളെ കവിതാ ഫീൽഡും ഇങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് മൊത്തത്തിലൊരു കല ഈ വരയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ്? വര വലിയ ക്യാൻവാസിലേക്ക് വരയ്ക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ട്. അതൊരു എന്നെ സംബന്ധിച്ച് അതൊരു ദുരാഗ്രഹമായിട്ടേ കാണാൻ കഴിയുള്ളൂ. കാര്യം നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഈ രാജാരവി വർമ്മ പോലുള്ളവർ ആൾക്കാർ അന്ന് അവർക്ക് വരയ്ക്കാൻ വേണ്ടിയുള്ള സാഹചര്യം അല്ലെങ്കിൽ മറ്റു അന്യ രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ പെയിൻറ്റുകൾ കളറുകളെല്ലാം ഓയിൽ പെയിൻ്റ് ഉൾപ്പെടെയുള്ള വില കൂടിയ ഇവിടെ എത്തിച്ച് വരപ്പിക്കാനുള്ള സാഹചര്യവും കഴിവൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അദ്ദേഹം നല്ല പ്രശ്നം അദ്ദേഹത്തിൻ്റെ പ്രതിഭയാണ്. രാജാരവിവർമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലോകം തന്നെ ആരാധിക്കുന്ന അത്ര കഴിവുള്ള അദ്ദേഹത്തിന് അതോടൊപ്പം ആ സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. പ്രമോദിൻ്റെ വരകൾ ചില ഇഷ്ടപ്പെട്ട വരകളാണ്, ഇഷ്ടപ്പെട്ട ആളുകളെ പടം വരയ്ക്കാനായിട്ട് ഈ അടുത്ത കാലത്ത് ശ്രദ്ധയിൽപ്പെട്ടവരാണ്. അങ്ങനെ ഒരു പെട്ടെന്നൊരു വര മറ്റു രാഷ്ട്രീയക്കാരെ വരയ്ക്കാനോ സിനിമാ നടന്മാർ വരയ്ക്കാതെ സ്വന്തം നാട്ടിൽ അറിയപ്പെടുന്ന കുറച്ച് ആളുകളെ അത് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നമ്മളെ ഒന്ന് രണ്ട് കൂട്ടുകാരന്മാർ പിന്നെ ഞാനിങ്ങനെ സിനിമാ നടന്മാരെയൊക്കെ ഫോട്ടോകളൊക്കെ നേരത്തെ വരച്ചിട്ടുണ്ട്. ശരിക്കും മോഹൻലാലിൻ്റെ ഒക്കെ ഫോട്ടോകൾ വരച്ച് എനിക്ക് പല സ്ഥലങ്ങളിലും പിന്നെ നല്ല ഒരു അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടി അതേപോലെ എല്ലാ സിനിമ നടന്നു. അങ്ങനപ്പോൾ ഈ ഫേസ്ബുക്കിൽ നമ്മളൊരു കൂട്ടുകാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഞാൻ വിളിച്ച് അതൊരു പ്രത്യേക ഇത് വന്നു. അപ്പം ഞാൻ വിളിച്ച് ഇതൊന്ന് വരച്ചാൽ എന്ന് മനസ്സിലായി. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ സ്കെച്ചിട്ട് പിന്നെ ഇങ്ങനെ. അപ്പം അത് ഞാൻ വിളിച്ചു ഇനി ഇത് നിന്നൊരു മാറ്റം ഈ നോക്കി ഇങ്ങനെ വരയ്ക്കുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് ആ നമ്മൾ ആ മൊബൈലിലെടുത്ത് വെച്ചിട്ട് പേപ്പറൊക്കെ നമ്മൾ ഈ കുട്ടികളുടെ തന്നെ പുസ്തകത്തിന് വലിച്ച് കീറുന്ന ആ ഒരു പേപ്പർ വെച്ച് പെൻസിലും നമ്മൾ വാട്ടർ കളർ ഈ കുട്ടികൾ ഒരുക്കുന്ന പിന്നെ മെഴുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് ആ ഫോട്ടോ വരച്ചപ്പോൾ അതെ നല്ല നിന്നു. പിന്നെ അങ്ങനെ ഒരാളുടെ വരച്ചിട്ട് ഇങ്ങനെ ഇയാളെ അറിയാൻ പോകുന്നു ഇങ്ങനെ ഇട്ടപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു. പിന്നെ ഓരോരുത്തരും കൂട്ടുകാരന്മാരൊക്കെ എൻ്റെ വരയ്ക്കൂ എൻ്റെ ഫോട്ടോ വരയ്ക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ റിക്വസ്റ്റ് വന്നുണ്ട്. അങ്ങനെ വരയ്ക്കുമ്പോൾ പണ്ട് പ്രമോദം എഴുതുമായിരുന്നു, അതെ. പിന്നീട് എം എസ് എന്നായി. ഇപ്പം എന്താണ്? ഇപ്പം നിറവ് എന്നാണ്. നിറവെന്ന് പറയുമ്പോൾ ഞാൻ ഈ കണ്ണൂരിൽ നമ്മൾ ഒഞ്ചിയം ആ ഭാഗത്തൊക്കെ പിന്നെ ഈ ഡോക്യുമെൻ്ററിക്ക് നമ്മൾ കൂട്ടുകാരൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു കലാസംഘടന അത് അവിടുത്തെ ഈ തെയ്യം ഇത്രയാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വെച്ച് അവിടെ ചെന്നപ്പോൾ നിറവ് കലാ അങ്ങനെ വരുന്നു. അപ്പം അവിടത്തേക്ക് ഞാൻ ഒരു പടം വരച്ചു കൊടുത്തു. വരച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ അതിൻ്റെ അടിയിൽ ഈ നിറവ് എന്ന് എഴുതാമെന്ന് കിട്ടും. പിന്നെ അവിടെ വെച്ച് ആ സ്ഥലത്ത് തന്നെ പിന്നെ നിറവെന്ന് എഴുതി. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് നമ്മൾ ആശ്നയം പോലെ നിറവ് തൂലിക നാമെന്നുള്ള നിറവെന്ന് എഴുതി അങ്ങനെ പോകും. നല്ല പേരാണ് നിറവ്. അതുപോലെ തന്നെ വേറെ നമ്മുടെ ഇപ്പോൾ ഈ നമ്മുടെ ഈ പ്രദേശങ്ങളിലാണ് എനിക്ക് തോന്നുന്നത് ഈ കലാസംഘടനകൾ കുറഞ്ഞു തുടങ്ങിയില്ല. അതെ. ഇപ്പം ചില ഈ നീർക്കുമ്മളകൾ പോലെയാണ്. ഒന്ന് ആർക്കും ഒരു താല്പര്യമില്ല. നേരത്തെ ഇതിൻ്റെ നമ്മുടെ തലമുറ കഴിഞ്ഞാൽ ഇനി വരുന്ന കുട്ടികൾ എങ്ങനെ പോകുമെന്ന് ഒന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഇപ്പം ഞാനും മനുവൊക്കെ കൊച്ചിലെ ഈ കല ശരിക്കും അറിയാമല്ലോ. നമ്മളീ പിന്നെ ക്ലബ്ബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശരിക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, സമയം കണ്ടെത്തിയിട്ടുണ്ട്, ആളുകളിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ആ നാടിൻ്റെ നന്മകൾ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിന് കഴിയുന്നില്ല.
അന്ന് ഇപ്പോൾ നമുക്കൊരു നാട്ടിലൊരു കുട്ടിയെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു കൂട്ടുകാരനോ ഒരു അസുഖം വന്നാലോ നാട്ടിലിറങ്ങി പിരിച്ച് അന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇന്ന് അതിന് ഇറങ്ങാൻ വേണ്ടിയുള്ളവർ അത് ചില രാഷ്ട്രീയങ്ങളിലും അങ്ങനെയുള്ള മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവം ഈ ക്ലബുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഇപ്പോൾ കുറവാണ്. പാട്ടെഴുത്ത് പടം വര മറ്റ് എന്തെങ്കിലും ഞാൻ അറിയാത്തതായിട്ട് എന്തെങ്കിലും പാടുമെന്ന് കേട്ടിട്ടുണ്ട്. പാട്ട് പ്രൊഫഷണൽ ഗായകൻ അങ്ങനെയൊന്നുമല്ല, പ്രൊഫഷണൽ ഗായകനുമല്ല, പാട്ടൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മൂളി വിടുന്നേ ഉള്ളു. പിന്നെ കവിതകളൊക്കെ പിന്നെ അവതരിപ്പിക്കുന്നത് ഇപ്പം കവി സമ്മേളനങ്ങളിൽ ചില സമ്മേളനങ്ങളൊക്കെ എൻ്റെ കൂടി പങ്കെടുപ്പിച്ച് നമ്മളെ ഇവിടുത്തെ അറിയപ്പെടുന്ന അരുവി അരുവിപ്പുറം എ കെ അരുവിപ്പുറം ചിത്രം ഷാജി ഇങ്ങനെയുള്ള നമ്മളെ ഈ ഒരു കൂട്ടായ്മയുണ്ട് ഐദോ ബാബു സാറൊക്കെ. അപ്പൊ അവിടെ നമ്മളൊരു ആസ്ക എന്ന് പറഞ്ഞ സംഘടന വെച്ച് നമ്മൾ ഈ അരുവിപ്പുറം അരുവിപ്പുറം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ആ പാറ അവിടെയൊക്കെ ഇരുന്ന് കവിതാ ചർച്ചകളും ക്യാമ്പുകളൊക്കെ നമ്മൾ നടത്തുന്ന ഒരു പതിവുണ്ട്. കവി സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു ജനങ്ങളിൽ. ഇപ്പം അത് ചില ക്ഷേത്രങ്ങളിൽ അരുവിപ്പുറത്ത് തുടങ്ങിയതാണ്, അരുവിപ്പുറത്ത് നിന്നാണ് കവി സമ്മേളനങ്ങൾ തുടങ്ങി മറ്റു ക്ഷേത്രങ്ങളൊക്കെ ക്ഷേത്രങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പോകുന്നുണ്ട്. അടുത്ത കാലത്ത് ഈ അടുത്ത ഭാഗത്തുങ്ങളിൽ അരുവിപ്പുറം തന്നെയാണ് ക്ഷേത്ര കലകൾ എന്നതിലപ്പുറം സാംസ്കാരിക സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടും സാംസ്കാരിക നായകന്മാരെ കവികളെയൊക്കെ അഭിനയം അങ്ങനെയാണ് ആര് ഇല്ല അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അത് അപകടമാണ് അഭിനയം എന്ന് പറഞ്ഞാൽ കൊച്ച് നമ്മൾ പറഞ്ഞില്ലേ ഈ കുട്ടികളെ പ്രോഗ്രാം ബാലസംഘം എന്ന് പറഞ്ഞ നമ്മളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. മിക്സ് ഞാനും കൊണ്ടായിരുന്നല്ലോ പണ്ട്. അതൊക്കെ പിന്നെ മനുഭവമുള്ള നമ്മൾ സ്റ്റേജിൽ കയറി രമേഷ് ഉപേന്ദ്ര പ്രസാദ് ലിജു ശരിക്കും പേരുണ്ട്. സ്ക്രിപ്റ്റ് വരെ ഞാൻ എഴുതി നമ്മളെ ഒരു അതിന് തിരക്കോ എന്ന് പറഞ്ഞാൽ അവർ സ്ക്രിപ്റ്റ് എഴുതി ഭയങ്കര കയ്യടിയായിരുന്നു. വീട്ടിൽ നടന്ന സംഭവം അവര് പിണങ്ങി പിന്നെ കേസായി. പക്ഷെ നമ്മൾ ഈ അതിര് തിരക്കം കണ്ട് അവർ തന്നെ ചിരിച്ച് ഒരുമിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അവർ പിന്നെ കേസിന് പോയിട്ടില്ല, ഇത് അവരാണ് എന്നെയാണ് ഉദ്ദേശിച്ചത് മനസ്സിലായി. അങ്ങനെ ഒരു തിരിച്ചറിവ് വന്ന് അവർ പിന്നെ ഒരുമിച്ച് എന്നെ അങ്ങനെയുള്ള അങ്ങനെ നമ്മൾ കൊടുക്കണമല്ലോ കലയിൽ ആക്ഷേപഹാസ്യത്തിലൂടെ ഒരു ഭാഗ്യം എന്ന് പറയുമ്പോ ഈ കവിത ഇതൊക്കെ പഠിക്കൊണ്ടു ഒരു ഭാഗ്യം എന്ന് പറയുമ്പം ഈ അരിവിപ്പുറത്ത് വെച്ചാൽ എനിക്ക് ഒ എൻ ബി കുറുപ്പ് സാറിൻ്റെ കൂടിയും ഏഴച്ചേരി രാമേന്ദ്രൻ സാറ് വിനോദ് വൈശാഖ് ഇവരെ കൂടി ഇരുന്ന് കവിത അവതരിപ്പിക്കേണ്ട ഒരു പിന്നെ ഒരു ഭാഗ്യം മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവരെ അവരൊക്കെ അവരെ കൂടിയിരുന്ന് അവരെ കൂടിയിരുന്ന് ഒരു കവിത പണ്ട് ഇപ്പം ആ ഒരു എന്നാലും ആസ്വദനം നടക്കുന്നുണ്ട്. പാടാനുള്ള ഒരു ഇപ്പോൾ അങ്ങനെയൊക്കെ നല്ല സമയം കിട്ടുന്നില്ല, ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുള്ള ഒരു ജോലിയിലുണ്ട്. ജോലിയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കൊറോണ ആണെങ്കിലും നമുക്കുള്ളതുകൊണ്ട് തൃപ്തിയാണ്. മക്കള് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ്, പിന്നെ ഒരാള് ഇനി അഞ്ചിലാണ്, ഒരാള് ഇനി അടുത്ത് രണ്ടാം ക്ലാസ്സിലാണ്. പഠിക്കുന്നുണ്ട് വീട്ടില് ഓൺലൈൻ ക്ലാസ്. ഓൺലൈൻ ക്ലാസ് അത്ര ഇതില്ല, എന്നാലും അവരിങ്ങനെ നിവൃത്തിയുള്ളൂ ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമ്മളെ ഒരു കൊച്ചു കുടുംബം, എൻ്റെ ഭാര്യ, ഇത് മൂത്ത മകള്, ഭാര്യയുടെ പേര് അശ്വതി എന്നാണ്, മകള് സരിക, ഇത് സാധിക. പ്രമോദ് വരയ്ക്കുന്ന നേരത്തെ അറിയായിരുന്നോ? കല്യാണത്തിന് മുമ്പാണോ കല്യാണത്തിന് ശേഷമാണോ? കല്യാണം ടീം ജനകീയത്തിൻ്റെ വീട്ടിലെ താരം വരയുടെ കൂട്ടുകാരൻ എം എസുമായിട്ടുള്ള വിശേഷങ്ങൾ, ചില ചില അദ്ദേഹത്തിൻ്റെ വരകൾ നിങ്ങൾക്ക് കാട്ടിത്തരുവാൻ, ടീം ജനകീയത്തിൻ്റെ പ്രേക്ഷകർക്ക് കാട്ടിത്തരുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. വീണ്ടും മറ്റൊരു വീട്ടിലെ താരവുമായി വീണ്ടും വരും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.